വെൽക്കം ടു ഏഞ്ചൽസ് ബുക്ക് വേൾഡ്. ഇന്ന് നമ്മള് ദ ലാസ്റ്റ് ലീഫ് അവസാനത്തെ ഇല്ല എന്ന സ്റ്റോറിയുടെ പാർട്ട് ടു ആണ് ചെയ്യുന്നത്. പാർട്ട് വൺ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്, അപ്പൊ എല്ലാരും അത് കാണണം. നമുക്ക് കഥയിലേക്ക് കടക്കാം. അത്ഭുതം! അയാൾ വിളിച്ചു കൂവി. ഒരു നശിച്ച മുന്തിരിവള്ളിയിൽ നിന്ന് ഇല പൊഴിയുന്നുവെന്ന കാരണം പറഞ്ഞ് മരിക്കുമെന്ന വിഡ്ഢിതം പ്രവർത്തിക്കുന്നവർ ഈ ലോകത്തുണ്ടോ? വിഡ്ഢിയായ കനിത്തൊഴിലാളിയുടെ മോഡലായി പോസ് ചെയ്യുകയില്ല ഞാൻ. ഇത്തരം നിസാര കാര്യങ്ങൾ അവളുടെ തലയിൽ കയറിക്കൂടാൻ നിങ്ങൾ എന്താണ് ഇടകൊടുക്കുന്നത്? പാവം മിസ് ജോൺസി. അവർ മുകളിൽ ചെന്നപ്പോൾ ജോൺസി ഉറങ്ങുകയായിരുന്നു. സിയോ തിരശീല ജനൽപ്പടി വരെ താഴ്ത്തിയിട്ടു ബർമാനോട് മറ്റേ മുറിയിലേക്ക് കടക്കാൻ ആംഗ്യം കാണിച്ചു. അവിടെ അവർ മുന്തിരിവള്ളിച്ചെടിയെ ജനാലയ്ക്ക് പുറത്തുകൂടി ഭയത്തോടെ എത്തി നോക്കി. പിന്നെ അവർ ഒന്നും മിണ്ടാതെ ഒരു നിമിഷം പരസ്പരം നോക്കി നിന്നു. മഞ്ഞ കലർന്ന തണുത്ത മഴ നിരന്തരമായി പെയ്തുകൊണ്ടേയിരിക്കുന്നു. ധർമാൻ തന്നെ പഴകിയ നീലക്കുപ്പായം ധരിച്ച് പാറയ്ക്കു പകരം ഒരു പാത്രം മറിച്ചു വെച്ച് അതിൽമേൽ ഖനിത്തൊഴിലാളിയായി ഇരുപ്പുറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഒരു മണിക്കൂർ നേരത്തെ ഉറക്കത്തിൽ നിന്ന് സ്യു എഴുന്നേറ്റപ്പോൾ മറച്ചു വെക്കപ്പെട്ട തിരശീലയിൽ മങ്ങി വിടർന്ന കണ്ണുകളോടെ ജോൺസി ഒറ്റുനോക്കുന്നതാണ് അവൾ കണ്ടത്. അത് തുറന്നു വെക്കൂ, എനിക്കത് കാണണം. മന്ത്രം പോലെയാണെങ്കിലും അവൾ ആജ്ഞാപിച്ചു. മനസ്സില്ലാ മനസ്സിലോടെ സ്യു അതനുസരിച്ചു. അവൾ കർട്ടൻ പതുക്കെ നീക്കി. പക്ഷേ നോക്കൂ, രാത്രി ഉടനീളം നീണ്ടുനിന്ന തകർപ്പൻ മഴയ്ക്കും സുരക്ഷമായ കാറ്റിനും ശേഷവും ഇഷ്ടിക ഭിത്തിക്കു നേരെ ഒരു മുന്തിരിവള്ളിയില ഇപ്പോഴും നിന്നിരിക്കുന്നു. മുന്തിരിവള്ളിയിലെ ഏറ്റവും അവസാനത്തേത് അതായിരുന്നു അവസാനത്തെ ഇല. അപ്പോഴും കടും പച്ച നിറമായിരുന്നു അതിനരികിലെ തണ്ടിന്. അടക്കവാളിന്റേതുപോലെ പല്ലുകളുള്ള ഇലയുടെ അറ്റങ്ങൾക്ക് ജീർണതയുടെയും അഴുകലിന്റെയും മഞ്ഞ നിറം ബാധിച്ചിരിക്കുന്നു. നിലത്തുനിന്ന് 20 അടി മുകളിലുള്ള ആ ശാഖയിൽ ആ ഇല ധൈര്യസമേതം തൂങ്ങിക്കിടക്കുന്നു. അത് അവസാനത്തേതാണ്, ജോൺസി പറഞ്ഞു. രാത്രിയിൽ അത് തീർച്ചയായും വീഴുമെന്ന് ഞാൻ കരുതി. കാറ്റടിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അത് ഇന്ന് വീഴും. അതേ സമയത്ത് ഞാൻ മരിക്കുകയും ചെയ്യും. എന്റെ പൊന്നെ! ദുഃഖാർദ്രമായ മുഖം തലയണയിലേക്ക് ചാഴ്ത്തിക്കൊണ്ട് സ്യു വിളിച്ചു പറഞ്ഞു. നീ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ എന്നെ കുറിച്ച് ചിന്തിക്കൂ. ഞാൻ എന്തു ചെയ്യണം? പക്ഷേ ജോൺസി മറുപടി പറഞ്ഞില്ല. ആത്മാവ് അതിന്റെ നിഗൂഢതയും അതിവിദൂരവുമായ യാത്ര പുറപ്പെടാൻ തയ്യാറാവുമ്പോഴാണ് എല്ലാ ലോകത്തിലും വെച്ച് ആത്മാവ് ഏറ്റവും ഏറെ ഏകാന്തത അനുഭവിക്കുന്ന ഒന്നായി തീരുന്നത്. സൗഹൃദത്തിനോട് ഭൂമിയിലോടുമുള്ള അവരുടെ ബന്ധങ്ങളുടെ കുരുക്കുകൾ ഒന്നൊന്നായി അയഞ്ഞതോടെ വിദ്യാസങ്കല്പം അവളെ കൂടുതൽ കരുത്തോടെ അധീനപ്പെടുത്തുന്നതായി തോന്നി. ആ ദിവസവും കടന്നുപോയി. ഭിത്തിക്കു നേരെ തണ്ടിൽമേൽ തൂങ്ങിക്കിടക്കുന്ന മുന്തിരിവള്ളിച്ചെടിയുടെ ആ ഒറ്റ ഇല മൂവന്തി വെളിച്ചത്തിൽ മേലും അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. രാത്രി വന്നണഞ്ഞതോടെ വടക്കൻ കാറ്റ് വീണ്ടും അഴിഞ്ഞാടി. മഴ അപ്പോഴും ജനാലക്കരയന്മേൽ ആഞ്ഞു പതിച്ചു. ഉയരം കുറഞ്ഞ ഡച്ച് ഇരുമ്പിൽ നിന്ന് വെള്ളം ചറപറ ശബ്ദത്തിൽ ഒഴുകി. വേണ്ടത്ര പ്രകാശം ലഭിച്ചപ്പോൾ തിരശീല ഉയർത്താൻ കരുണയില്ലാത്ത ജോൺസി ആജ്ഞാപിച്ചു. മുന്തിരിവള്ളിയുടെ ഇല അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ട് ജോൺസി ദീർഘനേരം കിടന്നു. പിന്നീട് അവൾ സ്യൂയെ വിളിച്ചു. ഗ്ലാസ് അടുപ്പിൽ കോഴിസൂപ്പ് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്യൂ. ഞാനൊരു ദൗർഭാഗ്യയായ പെൺകുട്ടിയാണ് സ്യൂ, ജോൺസി പറഞ്ഞു. ഞാൻ ഇത്ര ദുഷ്ടയാണെന്ന് കാണിക്കാൻ അവസാനത്തെ ഇലയെ എന്തോ അവിടെ താങ്ങി നിർത്തിയിരിക്കുന്നു. മരിക്കാൻ ആഗ്രഹിക്കുക എന്നത് ഒരു പാപമാണ്. നീ എനിക്ക് ഇത്തിരി സൂപ്പും പിന്നെ ഇത്തിരി വീഞ്ഞും കലർത്തിയ പാലും കൊണ്ടുവരൂ. അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഒരു ചെറിയ കണ്ണാടി കൊണ്ടുവരൂ, പിന്നീട് എനിക്ക് ചാരിയിരിക്കാൻ തലയിണകൾ കൊണ്ടുവരൂ. ഞാൻ നിവർന്നിരുന്ന് നീ പാചകം ചെയ്യുന്നത് കാണട്ടെ. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, സ്യൂ, ഏതെങ്കിലും ഒരു ദിവസം നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു. ഉച്ചതിരിഞ്ഞ് ഡോക്ടർ വന്നു. അദ്ദേഹം മുറി വിട്ടപ്പോൾ ഒരു കാരണം പറഞ്ഞ് സ്യൂ തണുത്തിലേക്ക് ചെന്നു. സാധ്യത തെളിഞ്ഞു വരുന്നു. സ്യൂയുടെ കൈകൾ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു, നല്ല പരിചരണത്തോടെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. എനിക്ക് ഇനി താഴെ മറ്റൊരു കേസ് പരിശോധിക്കേണ്ടതുണ്ട്. ധർമാൻ, അതാണ് അയാളുടെ പേര്. ഏതോ ഒരു ചിത്രകാരൻ എന്ന് തോന്നുന്നു. അയാൾക്ക് ന്യൂമോണിയ തന്നെ. അയാൾ വൃദ്ധനും ക്ഷീണിതനുമാണ്. രോഗം ഗുരുതരമാണ്. ഒരു പ്രതീക്ഷയുമില്ല. എങ്കിലും ഇന്ന് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു കൂടുതൽ ആശ്വാസം കിട്ടാനായി. പിറ്റേ ദിവസം ഡോക്ടർ സ്യൂവിനോട് പറഞ്ഞു,
അവൾ അപകടഘട്ടം തരണം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. പോഷകാഹാരവും സംരക്ഷണവും മാത്രം നൽകിയാൽ മതി. ഇനി അന്ന് ഉച്ചതിരിഞ്ഞ് ജോൺസിയുടെ മെത്തയ്ക്കരികിലെ സ്യു എത്തി. ചുമലിൽ ഇടുന്ന തീരെ ഉപയോഗശൂന്യമായ ഒരു നീല കമ്പിളി സ്കാർഫ് അവൾ സംതൃപ്തിയോടെ തുന്നിക്കൊണ്ടിരുന്നു. അവൾ ഒരു കൈകൊണ്ട് ജോൺസിയെയും തലയിണയെയും കെട്ടിവരിഞ്ഞു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, വിളുമ്പി അവൾ പറഞ്ഞു. ബെൻമാർ ന്യൂമോണിയ ബാധിച്ച് ഇന്ന് രാവിലെ ആശുപത്രിയിൽ വെച്ച് തന്നെ മരിച്ചു. വെറും 2 ദിവസം മാത്രമേ രോഗം നീണ്ടു നിന്നുള്ളൂ. താഴ്ത്തെ നിലയിൽ അയാളുടെ മുറിയിൽ വേദന കൊണ്ട് പുളഞ്ഞിക്കിടക്കുന്ന അയാളെ കാവൽക്കാരനാണ് മിനിഞ്ഞാന്ന് രാവിലെ കണ്ടെത്തിയത്. അയാളുടെ ഷൂവും വസ്ത്രങ്ങളും നനഞ്ഞിരുന്നു. ശരീരം ഐസ് പോലെ തണുത്ത് മരവിച്ചിരിക്കുന്നു. അയാൾ എവിടെ പോയിരുന്നുവെന്ന് അവർക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴും കത്തിക്കൊണ്ടിരുന്ന ഒരു വിളക്ക് വെച്ചിരുന്ന സ്ഥലത്തു നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുവന്ന ഒരു കോണി ചിന്നി ചിതറി കിടക്കുന്ന അല്പം ബ്രഷുകൾ, പച്ചയും മഞ്ഞയും കലർന്ന വർണ്ണത്തട്ടുകൾ എല്ലാം അവർ കണ്ടെടുത്തു. ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കൂ ജോൺസ, ഭിത്തിയിലെ അവസാനത്തെ മുന്തിരിയില നോക്കൂ. കാറ്റടിച്ചപ്പോൾ അതൊരിക്കലും ചിറകടിക്കാതെ ഇരിക്കുകയും വീഴാതെ ഇരിക്കുകയും ജീർണിക്കാതെ ഇരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നീ ആശ്ചര്യപ്പെടുന്നില്ലേ? അതെ, ഞാൻ വല്ലാതെ ആശ്ചര്യപ്പെടുന്നു. എന്റെ പ്രിയ ചങ്ങാതി, അത് ബർമാന്റെ ഏറ്റവും ഉത്തമ കലാസൃഷ്ടിയാണ്, അവസാനത്തെ ഇല. അവസാനത്തെ ഇല വീണ രാത്രിയിൽ അയാൾ അതവിടെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ പ്രാന്ത സങ്കല്പത്തെ അയാൾ അങ്ങനെയാണ് മറികടത്തിയത്. എനിക്ക് ധൈര്യം പകർന്നുകൊണ്ട് നിന്റെ മൂഢത്വങ്ങളെ മറികടന്നുകൊണ്ട് അദ്ദേഹം ആ ക്യാൻവാസ് അവിടെ പെയിന്റ് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. ആ അവസാനത്തെ ഇല എപ്പോഴേ വീണു കഴിഞ്ഞിരുന്നു. നിനക്ക് ധൈര്യത്തിനായി അദ്ദേഹം ആ രാത്രി മഴ നനഞ്ഞ് ആ ക്യാൻവാസ് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അവസാനത്തെ ഇല, ആ അവസാനത്തെ ഇലയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പെയിന്റിംഗ്, അദ്ദേഹത്തിന്റെ കലാവിരുത്. നിനക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ മരണമടഞ്ഞത്. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറിയാണ് ദ ലാസ്റ്റ് ലീഫ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും ഇതേപോലത്തെ ഓരോരോ മൂഢത്വങ്ങൾ. അപ്പൊ അതെല്ലാം എല്ലാരും മാറ്റിവെക്കണം. ദ ലാസ്റ്റ് ലീഫ്, അവസാനത്തെ ഇല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം.